ഗവേഷകരെ ആഴക്കടലിലേക്ക് അയക്കുവാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി ഉടൻ നടപ്പിലാകും. 6000 മീറ്റർ ആഴമുള്ള ആഴക്കടലുകളിൽ വരെ ഗവേഷണം നടത്താൻ സഹായിക്കുന്ന പുതിയ പേടകം ISRO ഗവേഷകരാണ് വികസിപ്പിച്ചെടുക്കുന്നത്. ക്രൂ മൊഡ്യൂളിൻ്റെ ഡിസൈൻ ISRO വിദഗ്ധർ വിജയകരമായി വികസിപ്പിച്ചെടുത്തു. 10,000 കോടിയുടേതാണ് ഇന്ത്യയുടെ ഡീപ് ഓഷൻ മിഷൻ. ആഴക്കടലിലേക്ക് ഗവേഷകരെ കൊണ്ടുപോകുവാനുള്ള ക്യാപ്സ്യൂളിൻ്റെ രൂപകൽപ്പന ISRO വിജയകരമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അധികൃതരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. അനുമതി ലഭിച്ചാൽ രൂപകൽപ്പന പ്രകാരമുള്ള പേടകം നിർമ്മിക്കുമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി മാധവൻ നായർ രാജീവൻ പറഞ്ഞു. ഡീപ്പ് ഓഷ്യൻ മിഷൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന കാര്യമാണ് കടലിൻ്റെ അടിത്തട്ടിൽ മറഞ്ഞിരിക്കുന്ന പോളി മെറ്റാലിക് നൊഡ്യൂൾ ശേഖരങ്ങൾ. 38 കോടി ടൺ PMN ശേഖരമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 47 ലക്ഷം ടൺ നിക്കൽ, 42.9 ലക്ഷം ടൺ ചെമ്പ്, 925 ലക്ഷം ടൺ മാംഗനീസ്, ശ്രദ്ധേയമായ അളവിൽ കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവ വേർതിരിച്ചെടുക്കുവാനുള്ള സാങ്കേതികവിദ്യ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ സ്വന്തം തീര സാമ്പത്തിക മേഖല എക്ലൂസീവ് ഇക്കണോമിക് സോൺ 22 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുണ്ട്. ഇവയിലൊന്നും പര്യവേഷണ ദൗത്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ഇത് ഉപയോഗിക്കുവാനും പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു. വാർത്തകൾ വിരൽത്തുമ്പിൽ ലഭിക്കുവാൻ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുമായി സംവാദത്തിലേർപ്പെടുവാൻ, കലാ കായിക മേഖലയിലുള്ളവരുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുവാൻ, സത്യസന്ധമായ വാർത്തകളും വിവരണങ്ങളും നിങ്ങളിലെത്തുവാൻ, നേരിനൊപ്പം നാടിനൊപ്പം സഞ്ചരിക്കുവാൻ, ഭയരഹിതമായ അവതരണവുമായി നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. നെപ്റ്റ്യൂൺ മീഡിയ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.